വിദ്യാജി പറഞ്ഞു, നന്നായിട്ട് പാടുവാണെങ്കിൽ പാട്ട് കൊടുക്കുന്നു. പക്ഷേ ഇത് നമുക്ക് വലിയ ഭാരിച്ച ഉത്തരവാദിത്വമാണ്. ആദ്യത്തെ ദിവസം ഒരു ഫസ്റ്റ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം മുട്ടടി ഉണ്ടായിരുന്നു, എത്രത്തോളം ടെൻഷൻ ഉണ്ടായിരുന്നു. വിദ്യാജിയുടെ ഫസ്റ്റ് പാടിയത് പ്രണയവർണ്ണങ്ങൾ എന്നുള്ള മൂവിയിൽ ആലയില പോലെ എന്നുള്ള സോങ്, ഗ്രൂപ്പ് സോങ്. അതെ അതെ, ഗ്രൂപ്പ് സോങ് ആയിരുന്നു അത്. മൊത്തം എല്ലാവരും കൂടെ ഞങ്ങൾ നാല് പേര് ചേർന്ന് പാടിയത്. ശ്രീനിവാസ് ഉണ്ടായിരുന്നു, ഹരീഷ് രാഘവേന്ദ്ര, അങ്ങനെ ഞങ്ങൾ നാല് പേരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളത് ശ്രീനിവാസനായിരുന്നു. കുറച്ചൊരു ഹസ്കി സിംഗിങ്, നമ്മൾ സാധാരണ പാടുന്ന രീതിയിലല്ല, ഒരു കുറച്ച് വോയിസൊക്കെ വളരെ ഹസ്കി ആയിട്ടും കുറച്ച് കൺട്രോൾ ചെയ്ത്. അപ്പം നമ്മൾ സാധാരണ ഇപ്പം കുറച്ച് കർണാടകയൊക്കെ പഠിച്ചിട്ടുള്ള രാവിലെ വർണ്ണമൊക്കെ സാധകം ചെയ്ത് സപ്തസ്വരമൊക്കെ സാധകം ചെയ്ത് സ്റ്റുഡിയോ പോയി കഴിഞ്ഞപ്പോൾ ശബ്ദമേ വേണ്ടാത്തൊരു സോങ്. അപ്പം ശരിക്കും ഞങ്ങള് ഹരീഷ്, അതെ അതെ, ഒരു സംഗതിയൊക്കെ ആയിട്ട് ഇങ്ങനെ ശരിക്കും അന്നത്തെ കാലത്തെ ആ സമയത്ത് ഇറങ്ങിയിരുന്ന പാട്ടുകളൊക്കെ അല്ലേ നമ്മുടെ മനസ്സിൽ. പക്ഷെ അങ്ങനെ ഒരു രീതി ആയിരുന്നില്ല, വേറെ മൂഡായി. അതെ, അത് പാടിക്കഴിഞ്ഞപ്പോൾ ഞാനും ഹരീഷും പറഞ്ഞു ഇത് നമ്മുടെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സോങ് ആയിരിക്കും. കാരണം ഇങ്ങനെയാണ് ഒരു പാട്ട് എന്ന് അറിഞ്ഞപ്പോ ഇങ്ങനെ അത് ഉൾക്കൊണ്ടു, എത്രത്തോളം ടെൻഷൻ ഉൾക്കൊണ്ടു എന്ന് വെച്ചാൽ അങ്ങനെയല്ല, എന്ന് വെച്ചാൽ നമ്മുടെ കഴിവ് പ്രകടിപ്പിക്കാൻ വേണ്ടി എത്രത്തോളം ടെൻഷനായി അത് കേട്ടോട്. അല്ല, അതിലൊരു പ്രയോജനം ഉണ്ടായെന്ന് വെച്ചാൽ ശ്രീനിവാസിന് കുറച്ച് ആ ടൈപ്പ് ഓഫ് സിംഗിങ് അറിയാമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പാടി അത് ഞങ്ങൾ കൂടെ ഒരുമിച്ച് ഞങ്ങൾ അങ്ങനെ ഓരോന്ന് ഒരു പാറ്റേൺ നമുക്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെ വേണം എന്ന് പറയുമ്പോൾ നമുക്കത് പാടാൻ പറ്റും. പക്ഷെ അത് എങ്ങനെ എത്രത്തോളം അത് ഭംഗിയാവും എന്നുള്ളത് നമുക്ക് അപ്പം ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു പുതിയ ഒരു സ്റ്റൈൽ ഓഫ് റെൻഡറിങ് ആയതുകൊണ്ട്.